ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ എല്ലാവരും വീട്ടിലും ഡെയിലി ആവശ്യമുള്ളൊരു സാധനമാണ് പാത്രം കഴുകുന്ന ലിക്വിഡ് ഡിഷ് വാഷ്. അപ്പം ഈ ഡിഷ് വാഷ് ഉണ്ടാക്കുന്നത് നമ്മളെ വീടുകളിൽ വെറുതെ വലിച്ചെറിയുന്ന ചെറുനാരങ്ങയുടെ തൊണ്ട് കൊണ്ടാണ്. ചെറുനാരങ്ങ ഉപയോഗിച്ചതിന് ശേഷം 15 തൊണ്ടോളം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. 2 നാരങ്ങ ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് മുങ്ങത്തക്കോളം വെള്ളം ഒഴിച്ചിട്ട് ഇതും 2-3 മിസിലടിച്ച് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പം ചെറുനാരങ്ങയുടെ തൊണ്ടൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു മിക്സീൻ്റെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ ഈ കുക്കറിലുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പിലൊഴിച്ച് അരിച്ചെടുക്കണം. നാരങ്ങയുടെ തൊണ്ടിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയെടുക്കാനായിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇത് അരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള നാരങ്ങയുടെ തൊണ്ടും കൂടിയും ഇതുപോലെ അരച്ചെടുക്കണം. ഇത് സാധാരണ എല്ലാവരും കടയിൽ നിന്നല്ലേ മേടിച്ചെടുക്കാറ്. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണത്. അപ്പം ഞാനിത് മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വളരെ കുറച്ച് വേസ്റ്റാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പം നാരങ്ങ അരിച്ചത് ഞാനിത് കുക്കറിലോട്ട് തന്നെ മാറ്റിക്കൊടുക്കുകയാണ്. ഇത് സ്റ്റൗ മേലെ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്കനേ ഒരു 2 സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1 teaspoon ഉപ്പ്, ഞാനിവിടെ 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. ഞാനിവിടെ 1 വിനാഗിരി 1 cup ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ചേർക്കുന്നത് കൊണ്ട് നമ്മളെ പാത്രം കഴുകുമ്പോൾ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയ ഒക്കെ നശിപ്പിക്കാൻ സഹായിക്കും. ഇനി ഇത് സ്റ്റൗ മേലെ വെച്ച് നല്ലോണം തിളപ്പിച്ച് എടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഡിഷ് വാഷ് നല്ലോണം തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അപ്പക്കാരം, അതായത് സോഡാപ്പൊടി. 2 teaspoon സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 teaspoon സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് സോഡാപ്പൊടി ചേർത്തപ്പോൾ ഡിഷ് വാഷ് നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ പാത്രം കഴുകാനുള്ള ലിക്വിഡ് ഡിഷ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റിക്കൊടുക്കാം. പഴയ ഡിഷ് വാഷിൻ്റെ ബോട്ടലോ അല്ലെങ്കിൽ ഹാൻഡ് വാഷിൻ്റെ ബോട്ടലോ എന്തിലെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അത് രണ്ടും ഇല്ലെങ്കിൽ ഒരു കുപ്പിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു പഴയ ഹാൻഡ് വാഷിൻ്റെ ബോട്ടലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു ഫോയിലിൻ്റെ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിന്മേൽ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ താഴേക്ക് മറിയാതെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിത് ബോട്ടിലോട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഒരു ബോട്ടിൽ ഒഴിച്ചു വെക്കണം. അപ്പോൾ ഈ ഡിഷ് വാഷ് നമുക്ക് 1 മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡിഷ് വാഷിൻ്റെ അതേ എഫക്റ്റ് തന്നെ ഇതിന് കിട്ടും. ഞാനിത് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഒരു ഗ്ലാസ്, ഈ ഗ്ലാസ് പായസം കുടിച്ച് വെച്ച ഗ്ലാസ്സാണ്. ഇത് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഗ്ലാസ് നല്ലോണം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ലോണം ക്ലീനായിട്ടുണ്ട്. നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഡിഷ് വാഷ്. ഇനി അടുത്തതായിട്ട് ഒരു പ്ലേറ്റ് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഞാനിത് ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച പ്ലേറ്റാണ്. നല്ലോണം ക്ലീനാകുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പം ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാം. അപ്പോൾ ഇതാ പ്ലേറ്റ് നല്ലോണം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.